കോവിഡ് രോഗബാധയും അതിന്റെ വ്യാപനവും സംബന്ധിച്ച് അത്യന്തം ആശങ്കാജനകമായ ദിവസങ്ങളിലൂടെയും മണിക്കൂറുകളിലൂടെയും തന്നെയാണ് ഇന്ത്യയും അതുപോലെ തന്നെ കേരളവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മരണനിരക്കിൽ ഇറ്റലിയെ പിന്തള്ളി ഇന്ത്യ ലോകത്ത് 5-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മരണനിരക്കിൽ ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഇന്ത്യയിൽ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും പേടിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം 1310 ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആകെ കണക്ക് എടുക്കുമ്പോൾ 24 മണിക്കൂറിനിടെ 779 പേർ മരണമടഞ്ഞു എന്നുള്ള കണക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. അതോടുകൂടിയാണ് ഇന്ത്യ ഇറ്റലിയെ പിന്തള്ളി മരണനിരക്കിന്റെ കാര്യത്തിൽ 5-ാം സ്ഥാനത്ത് എത്തിയത്. അത്രയധികം ആശങ്കാജനകമാണ് ഇപ്പോൾ കോവിഡ് എന്ന രോഗത്തിന്റെ ഇന്ത്യയിലെ സ്ഥിതി. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വാക്സിൻ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ രോഗവ്യാപനം കൂടി ഉണ്ടായാൽ എങ്ങനെ ഇതിനെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചതായി മരിച്ചവരുടെ എണ്ണം 35,747 ആയി എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇറ്റലിയിൽ ഇതുവരെ 35,132 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അതോടെ ഇറ്റലിയെ മറികടന്ന് ഇന്ത്യ ലോകത്ത് തന്നെ മരണനിരക്കിൽ 5-ാം സ്ഥാനത്ത് എത്തുകയായിരുന്നു. ലോകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്. ഇതുവരെ അമേരിക്കയിൽ കോവിഡ് ബാധിതരായി മരിച്ചത് 152,070 പേരാണ്. ബ്രസീലിൽ 91,263 പേർ കോവിഡ് ബാധിതരായി മരിച്ചു. യു കെയിൽ 46,984 പേരും മെക്സിക്കോയിൽ 46,000 പേരുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. അതിനു പിറകിൽ അടുത്തതായി ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയാണ്. എന്തായാലും ആശങ്കാജനകം തന്നെയാണ് കണക്കുകൾ. നിലവിൽ 5.25 ലക്ഷം കോവിഡ് രോഗികളാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള കണക്ക്. അതുപോലെ തന്നെ രോഗമുക്തരായവരുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. 10.57 ലക്ഷം പേർ ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് രോഗമുക്തരായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വെള്ളിയാഴ്ച 55,000 കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടെ രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 1.38 ലക്ഷം കടന്നു എന്നും കണക്കുകൾ പറയുന്നു. എന്തായാലും ഇതുപോലെ തന്നെ ആശങ്കാജനകമായ കണക്കുകളാണ് ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ഇപ്പോഴും അത്ര ആശങ്കാജനകമായ ഒരു സ്ഥിതിയിൽ അല്ലെങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷിതമായ അവസ്ഥ എന്നുള്ള സ്ഥിതിയിൽ നിന്നൊക്കെ കേരളവും മാറിക്കഴിഞ്ഞു. ഓരോ ദിവസവും 1000-ലധികം രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സ്ഥിതിയാണുള്ളത്. രോഗവിമുക്തരാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നേരിയ ഒരു ആശ്വാസമാണ്. എങ്കിൽ പോലും ഈ സ്ഥിതി അത്ര ആശാവഹമല്ല. അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് പൊതുഗതാഗത സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം KSRTC ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. KSRTC ദീർഘദൂര സർവീസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടുകൂടി സംസ്ഥാനത്തിനകത്ത് ആളുകളുടെ പോക്കും വരവും മറ്റും വർദ്ധിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എല്ലാ ആരോഗ്യ പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നത്. സംസ്ഥാന തലസ്ഥാനത്ത് ഇപ്പോഴും കോവിഡ് ബാധ ആശങ്കാജനകമായ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ ഇളവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ KSRTC ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുമ്പോഴും തമ്പാനൂരിൽ നിന്ന് സർവീസ് ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് അത്ര സുരക്ഷിതമായ സ്ഥിതിയല്ല ഉള്ളത്. വളരെ ആശങ്കാജനകം തന്നെയാണ് അവിടുത്തെ സ്ഥിതി. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതാണ് ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം തന്നെ ജനശതാബ്ദി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരൻ തനിക്ക് കോവിഡ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഇറങ്ങുകയും ഇയാളെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇതോടുകൂടി ആ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകൾ ഉൾപ്പെടെ ആശങ്കയിലാവുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KSRTC ദീർഘദൂര സർവീസുകൾ ഒക്കെ ആരംഭിക്കുമ്പോൾ ഇനിയും സ്ഥിതിഗതികൾ രൂക്ഷമായേക്കുമോ ആശങ്കാജനകമായേക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്രയും ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് സംസ്ഥാനവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുക എന്നത് മാത്രമാണ് സമൂഹത്തിന് ചെയ്യാനുള്ളത്. എല്ലാ ജാഗ്രതയോടും കൂടി എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. ഇതിനിടയിലും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ചില ആളുകൾ പല രൂപത്തിൽ പെരുമാറുന്നു എന്നുള്ളത് തീർത്തും നിരാശാജനകമായ ഒരു വസ്തുതയാണ്. എന്തായാലും അത്തരം പെരുമാറ്റങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രൂപത്തിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങളെയും പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള ഓരോ പൗരന്മാർക്കും ചെയ്യാനുള്ളത്. Thank you.